നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ ഗൗരവമുള്ളതും ആശങ്കയുളവാക്കുന്നതുമായ വിവരങ്ങളാണ് പറയാനുള്ളത് അതായത് ഇതേ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ രോഗബാധയുണ്ടായ ദിവസമാണിന്ന് അറുനൂറ്റെട്ട് പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് അതിൽ തിരുവനന്തപുരത്ത് മാത്രം ഇരുന്നൂറ്റൊന്ന് പേരുണ്ട് അപ്പോൾ ഇതുവരെയുള്ള ഏറ്റവും വലിയ കണക്കാണിത് ഇതിനർത്ഥം നമ്മുടെ സംസ്ഥാനം അനുദിനം കോവിഡ് വ്യാപനത്തിൻ്റെ രൂക്ഷതയിലേക്ക് പോകുന്നുവെന്നാണ് ഒരാൾ ഇന്ന് മരണപ്പെടുകയും ചെയ്തു ആലപ്പുഴയിലെ ചുനക്കരയിലുള്ള നാൽപ്പത്തേഴ് വയസ്സുള്ള നസീർ ഉസ്മാൻകുട്ടി അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇന്ന് രോഗം ബാധിച്ചവരിൽ നൂറ്റി മുപ്പത് പേർ വിദേശത്തു നിന്ന് വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അറുപത്തെട്ട് പേര് സമ്പർക്കം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഹെൽത്ത് വർക്കർമാർ ഇട്ട് ബി എസ് എഫ് ഒന്ന് ഐ ടി ബി പി രണ്ട് സി ഐ എസ് എഫ് രണ്ട് സമ്പർക്ക രോഗബാധയുണ്ടായവരിൽ ഇരുപത്താറ് പേരുടെ ഉറവിടം തിരിച്ചറിഞ്ഞിട്ടില്ല പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് എറണാകുളം എഴുപത് മലപ്പുറം അൻപത്തെട്ട് കോഴിക്കോട് അൻപത്തെട്ട് കാസർഗോഡ് നാൽപ്പത്തിനാല് തൃശൂർ നാൽപ്പത്തിരണ്ട് ആലപ്പുഴ മുപ്പത്തിനാല് പാലക്കാട് ഇരുപത്താറ് കോട്ടയം ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത്തി മൂന്ന് വയനാട് പന്ത്രണ്ട് കണ്ണൂർ പന്ത്രണ്ട് പത്തനംതിട്ട മൂന്ന് നൂറ്റി എൺപത്തൊന്ന് പേരാണ് രോഗമുക്തി നേടിയത് നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തിരുവനന്തപുരം പതിനഞ്ച് കൊല്ലം രണ്ട് ആലപ്പുഴ പതിനേഴ് കോട്ടയം അഞ്ച് തൃശൂർ ഒൻപത് പാലക്കാട് നാൽപ്പത്തൊൻപത് മലപ്പുറം ഒൻപത് കോഴിക്കോട് ഇരുപത്തൊന്ന് കണ്ണൂർ നാൽപ്പത്തൊൻപത്